നമുക്കൊരു നിമിഷം നമ്മുടെ കണ്ണുകളൊന്ന് അടയ്ക്കാം. പിതാവേ അങ്ങേക്ക് ആരാധന, പുത്രൻ തമ്പുരാനെ അങ്ങേക്ക് ആരാധന, പരിശുദ്ധരൂപമായി അങ്ങേക്ക് ആരാധന. പിതാവേ ഈ സമയം ഞങ്ങൾ ഒരുമിച്ച് കർത്താവേ, സൂം ഫാമിലി മെമ്പേഴ്സ് ഒരുമിച്ച് കർത്താവേ, അങ്ങയുടെ മുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നു കർത്താവേ. ഇന്നത്തെ ദിവസം കർത്താവേ അങ്ങയിൽ നിന്ന് സ്വീകരിക്കുവാനും പ്രാപിക്കുവാനും കർത്താവേ പൂർണ്ണമായിട്ട് താഴ്ത്തി സമർപ്പിച്ച് അങ്ങയുടെ കരങ്ങളോട് സമർപ്പിക്കുന്നു. പരിശുദ്ധരുവായ അങ്ങാണല്ലോ ഞങ്ങളുടെ കർത്തൃത്വം നടത്തുന്നു. ഞങ്ങളുടെ ആത്മാവ് ദേഹി ദേഹം മുഴുവൻ അങ്ങയുടെ കരങ്ങളോട് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ വഴികളും ഞങ്ങളുടെ ചിന്തകളും നടക്കാതെ അങ്ങയുടെ വഴികൾ അങ്ങയുടെ പ്രകാരങ്ങൾ ഈ നാളുകൾ ഞങ്ങളെ നടത്തിക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു. ത്രിയേക ദൈവമായിട്ട് ഒരു ആഴമായ ഒരു വ്യക്തിപരമായ ബന്ധത്തിലേക്ക് ഇന്നാളുകൾ ഞങ്ങളെ നടത്തുന്നതിനായിട്ട് നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം തയ്ക്കുവാൻ കർത്താവേ, ഞങ്ങളുടെ വിശ്വാസത്തിന്റെ നാഥനും പൂർത്തി വരുത്തുന്നതിനായി ക്രിസ്തുവിനെ നോക്കി മുന്നോട്ട് പോകത്തക്കവണ്ണം കർത്താവേ ഇന്നാളുകളും ഞങ്ങളെ പരിശീലിപ്പിക്കുന്നതിനായിട്ട് ഞങ്ങൾ പൂർണ്ണമായിട്ട് താഴ്ത്തി സമർപ്പിച്ച് ഞങ്ങളുടെ കരങ്ങൾ സമർപ്പിക്കുന്നു. ഈ സൂം ഫാമിലി മെമ്പേഴ്സിനെ ഓരോരുത്തരെയും കർത്താവേ ഞങ്ങളുടെ കരങ്ങൾ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് 2021 കർത്താവേ അവസാനിക്കുന്ന ഈ നാളുകൾ കർത്താവേ ലാസ്റ്റ് മന്തിലായിരിക്കുകയാണ് ഞങ്ങൾ കർത്താവേ. ഇത്രയും നാൾ ഞങ്ങൾ സ്വീകരിച്ചതും കർത്താവേ, ഞങ്ങൾ കേട്ടതും കണ്ടതും കർത്താവേ, ഞങ്ങൾ രുചിച്ചതും കർത്താവേ 2022 കർത്താവേ വലിയ ആത്മീയ വർധനയിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവേ സൂം ഫാമിലി മെമ്പേഴ്സിനെ ഞങ്ങൾ കൊണ്ടുപോകുന്നതിനായിട്ട് നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങൾ പലരും പലവിധ വിഷയങ്ങളിൽ ഭാരപ്പെടുന്നവരുണ്ട്, രോഗത്താൽ വലയുന്നവരുണ്ട്, കടബാധ്യത വലയുന്നവരുണ്ട്, അങ്ങനെ വിവിധ വിഷയത്തിൽ കണ്ടു നിൽക്കുന്നവരുണ്ട്. പക്ഷെ ഇതിൻ്റെ അകത്ത് എല്ലാം ഉപരി കർത്താവേ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉള്ളതിനാൽ കർത്താവേ ഇതിനെല്ലാം ഉത്തരവ് അങ്ങ് ക്രിസ്തുവിൽ തന്നിട്ടുണ്ട്, ദൈവരാജ്യത്ത് തന്നിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരി കർത്താവേ ഞങ്ങൾക്ക് വേണ്ടി വേറെ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നിട്ട് ഞങ്ങളുടെ ഉള്ളിൽ ജീവിക്കുന്ന ആ ദൈവത്തെ കൂടുതൽ അറിയുവാനും രുചിച്ചറിയുവാനും കർത്താവേ അങ്ങയുടെ സ്വരൂപത്തിൽ സാദൃശ്യത്തിലേക്ക് കർത്താവേ ഞങ്ങൾ രൂപാന്തരപ്പെട്ട് സമൂഹത്തിന് കൊള്ളാവുന്നവരായ കർത്താവേ അന്യോന്യം ബലപ്പെടുത്താനും കർത്താവേ ബലപ്പെടുവാനും ബലപ്പെടുത്തുവാനും കർത്താവേ സമൂഹത്തിലെ കർത്താവേ ആ ഉന്നമനത്തിന് വേണ്ടി കർത്താവേ ഒരു കൂട്ടം ജനത്തെ ഇന്നാളിൽ അങ്ങ് വാർത്തെടുക്കുന്നതിനായിട്ട് നന്ദി. അതിനായിട്ട് ഞങ്ങൾ പൂർണ്ണമായിട്ട് സമർപ്പിച്ച് അങ്ങയുടെ കരങ്ങൾ ഏൽപ്പിക്കും യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു. നമ്മൾ ഇന്നിപ്പോ കേട്ടത് എബ്രായ ലേഖനം 12-ാം അധ്യായമാണ്. എന്റെ ഹെഡിങ് തന്നെ പിതൃ ശിക്ഷണമെന്നും പറഞ്ഞാണ്. അപ്പൊ നമ്മൾ അതിലോട്ട് പോകുന്നതിന് മുമ്പ് അതിൻ്റെ അകത്ത് ഒരു 2-ാം വാക്യമാണ് ഇന്ന് ഞാൻ കൂടുതൽ ഊന്നാൻ പോകുന്നത്. നമ്മുടെ വിശ്വാസത്തിന്റെ നാഥനും അതിനെ പൂർണ്ണയിൽ എത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നാം ഒരു ഓട്ടം ഓടാൻ. അപ്പൊ നമുക്കൊരു ഓട്ടം മുന്നേ വെച്ചിട്ടുണ്ട്. ആ ഓട്ടം നമുക്ക് തരുന്നതിന് മുന്നമേ 11-ാം അധ്യായത്തിൽ 2 കൂട്ടം വിശ്വാസ വീരന്മാരെ കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. അപ്പൊ അതിലോട്ടൊന്ന് പോയിട്ട് വേണം എന്താ നമുക്ക് നമ്മുടെ ഓട്ടത്തിന്റെ പ്രത്യേകത എന്ന് നമുക്കൊന്ന് അറിയാൻ. അത് പ്രത്യേകിച്ച് എബ്രായലേഖനം 11 ആ ഒരു ആരംഭത്തിൽ നമുക്കറിയാം വിശ്വാസ വീരന്മാരെ കുറിച്ച് ഒരുപാട് ചിലർ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, അഗ്നിയുടെ ശക്തി കെടുത്തി, വാളിന്റെ വായ്ത്തലയിൽ നിന്ന് രക്ഷപ്പെട്ടു, ബലഹീനതയിൽ നിന്ന് ശക്തി ആർജ്ജിച്ചു, യുദ്ധത്തിൽ ശക്തന്മാരായി, വിദേശ സേനകളെ കീഴ്പ്പെടുത്തി, സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചുപോയ പുനരുദ്ധാന ജീവനിലൂടെ തിരിച്ചുകിട്ടി, ചിലർ മരണം വരെ പ്രഹരിക്കപ്പെട്ടു, മെച്ചപ്പെട്ട പുനരുദ്ധാനം പ്രാപിക്കാൻ പീഡയിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ കൂട്ടാക്കി. അപ്പൊ ഇത് വിശ്വാസ വീരന്മാരെ കുറിച്ച് പറഞ്ഞിട്ട് അടുത്തൊരു കൂട്ടത്തെ പറയാം. ഇവര് മെച്ചപ്പെട്ട പുനരുദ്ധാനം പ്രാപിക്കാൻ വേണ്ടി പീഡയിൽ നിന്ന് രക്ഷപ്പെടാൻ ചിലർ കൂട്ടാക്കിയില്ല. ചിലർ പരിഹാസവും ചമ്മട്ടിയും ബന്ധനവും കാരാഗ്രഹവും വച്ചു. ഇവരെല്ലാം കുറേ വിശ്വാസത്തിന്റെ ഒരു വീരന്മാരെ കാണിച്ചിട്ട് ചിലർ ഇതൊന്നും വേണ്ട, അവർക്കൊരു മെച്ചപ്പെട്ട പുനരുദ്ധാന ജീവൻ മതിയെന്നുള്ളത്, അവരെ സ്വന്തമാക്കാനുള്ള യോഗ്യത ലോകത്തിനില്ലായിരുന്നു, ഇതെല്ലാം പറഞ്ഞിട്ട് വിശ്വാസം മൂലം ഈ രണ്ട് കൂട്ടരെയും പറയാം. Verse 39, വിശ്വാസം മൂലം ഇവരെല്ലാം അംഗീകാരം പ്രാപിച്ചെങ്കിലും വാഗ്ദാനം ചെയ്യപ്പെട്ടത് പ്രാപിച്ചില്ല. അപ്പൊ ഈ രണ്ട് കൂട്ടർക്കും അവർ മുന്നമേ കണ്ടത് ഒരു ഇതാണ്, ഒരു വാഗ്ദാനം ചെയ്തതാണ്, പക്ഷെ അവർക്കത് പ്രാപിച്ചില്ല. പക്ഷെ എനിക്കോ നിങ്ങൾക്കോ കർത്താവിന്റെ ക്രൂശിലെ പൂർത്തീകരണ പ്രവൃത്തി മുഖാന്തരം നമുക്കത് കിട്ടി. എന്താണ് മഹത്വത്തിന്റെ പ്രത്യാശ? ക്രിസ്തു ഇന്ന് നമ്മുടെ ഉള്ളിൽ ജീവിക്കും. ദൈവം നമ്മുടെ കൂടെ നമ്മുടെ ഉള്ളിൽ ഇന്നുണ്ട്. അപ്പൊ ഇത്രയും ഇത് കാണിച്ചിട്ട് പറയാം, ഈ അവരാ ഓടിയ ഓട്ടം അവർക്ക് അവരുടെ ഓട്ടം ഒന്നിനെ മുന്നേ കണ്ടുകൊണ്ടായിരുന്നു അത് ആ വാഗ്ദത്തം പ്രാപിക്കാൻ. പക്ഷെ അത് അവർക്ക് വെച്ചിരുന്നല്ല, എനിക്കും നിങ്ങൾക്ക് അടുത്തൊരു തലമുറയ്ക്കാണ് വെച്ചിരുന്നത്. എന്നിട്ട് നമ്മളെ പറയാ, ഈ
അവര് ഓടിയ ഓട്ടം ആ ബാറ്റിന് റിലേ ഓടുന്ന പോലെ ആ ബാറ്റർ നമ്മുടെ തന്നിട്ട് പറയും നമുക്കിത് ഓടി പൂർത്തീകരിക്കാം. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് വേണം നമുക്കൊരു റിലേഷൻഷിപ്പിലേക്ക് ഇത് കൊണ്ടുവരുന്നത്. അപ്പൊ അത് വേണം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എല്ലാം എല്ലാ കാര്യങ്ങളും ഏത് വിഷയം വരുമ്പോഴും നമുക്ക് ആ റിലേഷൻഷിപ്പ് എങ്ങനെ നമുക്ക് ആഴമേറിയ തലത്തിൽ പിതാവ് പുത്ര പരിശുദ്ധാത്മാ ത്രിയേക ദൈവത്തിന്റെ ബന്ധത്തിലേക്ക് ആഴത്തിലേക്ക് നമുക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും, എങ്ങനെ എനിക്ക് നിങ്ങൾക്കും വളരാൻ പറ്റും. അപ്പൊ നമ്മൾ ഈ ബന്ധത്തിൽ വളരും തോറും, ഈ റിലേഷൻഷിപ്പിൽ വളരും തോറും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഭൗതികമായും ആത്മീയമായും ശാരീരികമായും ഇതിന്റെ എല്ലാം പ്രയോജനം ലഭിക്കുകയും ചെയ്യും. അതേസമയം നമ്മളൊരു ഒരു രൂപാന്തരപ്പെട്ട ഒരു വ്യക്തിയായിട്ട് നമ്മൾ പുറത്തു വരികയും ചെയ്യും. കാരണം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്ന ഒരു വ്യക്തിക്ക് വേറൊരാളെ രൂപാന്തരപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പൊ രൂപാന്തരപ്പെട്ട ഒരു സമൂഹത്തിന് ആ ദേശത്തെ രൂപാന്തരപ്പെടുത്താൻ പറ്റും. അപ്പൊ ഇതായിരിക്കണം നമ്മുടെ പ്രൈം ഫോക്കസ്. അല്ല, ഇന്നെന്ന് ഞാൻ അനുഭവിക്കുന്ന വിഷയത്തിൽ എനിക്ക് ഉത്തരം വേണം. ശരിയാണ്, വേണം, ഉത്തരവുണ്ട്, ദൈവരാജ്യത്തിൽ എല്ലാം ഉണ്ട്. അപ്പൊ നമ്മളെ ഇന്ന് പിതാവായ ദൈവം കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് കിങ്ഡത്തിൽ, ദൈവരാജ്യത്തിൽ. ഹോൾ സുവിശേഷത്തിൽ യേശു പറയുന്നു, നമുക്ക് കേൾക്കാം, നമുക്ക് അതിനകത്ത് പറയുന്നുണ്ട്, കിങ്ഡം ഇസ് ഇൻ യു, ദൈവരാജ്യം നിന്റെ ഉള്ളിലുണ്ട്. അപ്പൊ ഇന്ന് ആ ദൈവരാജ്യം പരിശുദ്ധാത്മാവ് കൂടെ 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 വചനങ്ങളിലൂടെ തുറന്ന് 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 തരിക. അപ്പൊ ആ ദൈവരാജ്യം എന്ന് പറയുമ്പോ തന്നെ ആ ക്രിസ്തുവിൽ നമ്മളെ ഉള്ളിൽ കൊണ്ട് നമ്മളെ വെക്കുക വഴി ആ ക്രിസ്തുവിലായി ഇത് മുഴുവൻ ഇരിക്കുന്നു. അപ്പൊ രാജ്യ ഒരു ആത്മീയ രാജ്യമാണ് ആ രാജ്യത്തിൻ്റെ ഒരു തലവനുണ്ട്, അതാണ് ആ യേശുവാണ്. ആ യേശുവാണ് നമ്മുടെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനും. സോ ദ മോർ ഐ നോ മോർ അബൌട്ട് ഹു ജീസസ് ഈസ് ഫോർ മീ ആൻഡ് ഹു ഐ ആം ബിക്കമിങ് ഇൻ, ഈ യേശു എനിക്ക് ആരാണ്, ഞാൻ ആ യേശുവിൽ ആരായി തീരുന്നുള്ള ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് വളരും തോറും എൻ്റെ ഐഡന്റിറ്റി വളരുകയും ചെയ്യും. അതേസമയം എൻ്റെ ഫ്യൂച്ചർ ഡെസ്റ്റിനിയിലേക്ക് ഞാൻ പ്രവേശിക്കുന്നു. അപ്പൊ പിതാവിന് എപ്പോഴും ഒരു പദ്ധതി ഉള്ളത്, പിതാവിന്റെ പദ്ധതി ജനിസിസ് ഉൽപ്പത്തി 1:26 വളരെ വ്യക്തമായിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഒരു മാറ്റവുമില്ല, അന്നും ഇന്നും ഒരു മാറ്റവുമില്ല. ലെറ്റ് അസ് മേക്ക് മാൻ ഇൻ അവർ ഇമേജ് ആൻഡ് ലൈക്നെസ്, നമ്മുടെ സ്വരൂപത്തിലും സദൃശ്യത്തിലും മനുഷ്യരെ സൃഷ്ടിക്കുക. അപ്പൊ ഇന്ന് ദൈവരാജ്യത്തിൽ എന്നെയും നിങ്ങളെയും അതിൽ ആ ഒരു പ്രക്രിയക്ക് മാറ്റം വന്നിട്ടില്ല. വി ആർ ബീങ് മോൾഡഡ്, നമ്മളെ പണിയ പരിശുദ്ധാത്മാവ് എന്ത് ആ സ്വരൂപത്തിലും സദൃശ്യത്തിലേക്കും. എന്തിനാ, ഏത് വിഷയത്തെയും എങ്ങനെ കാണാനും ചിന്തിക്കുവാനും കൈകാര്യം ചെയ്യുവാനും സംസാരിക്കുവാനും അതിൽ പ്രതികരിക്കുവാനുള്ള ഒരു ജീവിത ശൈലിയിലേക്കാണ് കൊണ്ടുവരുന്നത്. അപ്പൊ നമ്മുടെ വിശ്വാസത്തിന്റെ നാഥനും പൂർണ്ണതയിൽ എത്തിക്കുന്നതിനുമായി ക്രിസ്തുവിനെ മുന്നിൽ കണ്ടു വേണം ഓട്ടോ ഓടാൻ എന്ന് പറയുമ്പോഴും ആ ക്രിസ്തു നമുക്കൊരു മോഡൽ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. കാരണം അവൻ തനിക്കുണ്ടായിരുന്ന സന്തോഷം ഉപേക്ഷിച്ച് അപമാനം വകവയ്ക്കാതെ ക്രൂശിനെ ക്ഷമയോടെ സ്വീകരിച്ചു, ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് അവൻ അവരോധിക്കപ്പെടുകയും ചെയ്തു. വേറൊരു ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷ് പറഞ്ഞു, ഹി സോ ദ ജോയ് ദാറ്റ് വാസ് സെറ്റ് ബിഫോർ ഹിം ആൻഡ് എൻഡ്യൂർഡ് ദ ക്രോസ്. അപ്പോ സഹനമാണ്, ക്രൂശ് അതികഠിനമാണ്, ഇതൊക്കെ ഉണ്ട്. അപ്പൊ അവിടെയാണ് നമുക്ക് മനസ്സിലാക്കണം, നമുക്ക് ഗെത്സെമനെ തോട്ടത്തില് യേശു തന്റെ മനുഷ്യത്വത്തിൽ പറഞ്ഞ് പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എടുക്കണം, അത് മനുഷ്യത്വത്തിൽ നിന്നാണ്. അതേസമയം ദൈവത്വത്തിൽ എന്ന് പറഞ്ഞു അങ്ങയുടെ ഇഷ്ടം. അപ്പൊ മനുഷ്യത്വത്തിൽ അത് പറയുമ്പോഴും പിതാവായ ദൈവം മാലാഖമാരെ അയച്ചു അവനെ ബലപ്പെടുത്തി എന്നുകൂടെ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ ഞാനും നിങ്ങളും ഇത് വേണം നമ്മുടെ ഫോക്കസ് നമ്മുടെ ഉള്ളിൽ വെക്കാൻ, നമ്മുടെ മനസ്സിനകത്ത് എപ്പോഴും സെറ്റ് ചെയ്യാൻ. ഏത് ഇഷ്യൂനെ ഞാനും നിങ്ങൾ ഫേസ് ചെയ്യുമ്പോഴും എന്റെ ഉള്ളിൽ ഇരിക്കുന്ന എന്റെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതായ ക്രിസ്തുവോ യേശു, യേശുവിനൊരു അപമാനവും സഹിക്കേണ്ടി വന്നു, പക്ഷെ അതുകൊണ്ട് തകർന്നില്ല, മറിച്ച് ബുദ്ധിതനായി വന്ന് പിതാവിന്റെ വലത്ത് പോകാത്തിരിക്കേണ്ടി വന്നു. അപ്പൊ യേശുവിന്റെ മിഷൻ എന്താണെന്ന് ചോദിച്ചാൽ, യേശുവിനെ ഭൂമിയിലേക്ക് പിതാവ് ഐക്യ വഴി ചെയ്തത് എന്താണ്? തന്റെ മക്കൾ, നഷ്ടപ്പെട്ട തന്റെ മക്കളെ വീണ്ടെടുക്കാൻ. അപ്പൊ അതിനൊരു വലിയ ത്യാഗം യേശു സഹിച്ചു. ആ ത്യാഗം സഹിച്ചത് അപമാനം വകവെക്കാതെ നിന്ദിക്കുന്നവർ ഇതെല്ലാം തുപ്പുകയും കാർക്കിക്കുകയും താടി രോമം പിച്ചിപ്പറിക്കുകയും ഇതെല്ലാം നമുക്കറിയാം. ആ ഒരു പീഡാസഹനങ്ങൾ കൂടെ കർത്താവ് പോകുമ്പോഴും എല്ലാം ഒറ്റ കാര്യം മുന്നേ കണ്ടു, ഒരു വലിയ സന്തോഷം മുന്നേ കണ്ടു. എന്തോ, പിതാവിന് നഷ്ടപ്പെട്ട കുടുംബത്തെ, മക്കളെ,
തിരിച്ച് പിതാവിനെ ഏൽപ്പിക്കുന്ന ഒരു ദിവസം മുന്നേ കണ്ടു ദൈവം. അത് അതിനെ അലക്ഷ്യമാക്കാതെ നോക്കി മുന്നേ മുന്നേ പോയി ഇത് മുഴുവൻ സഹിച്ച് ലോകത്തെ, പിതാവ് ലോകത്തെ സ്നേഹിച്ചു, ആ സ്നേഹിച്ച ലോകത്തെ പിതാവിനോട് തിരിച്ച് നിരപ്പിച്ചു കൂട്ടി. അപ്പൊ ഇന്ന് ഞാനും നിങ്ങളും ഇന്ന് നിൽക്കുന്ന നിരപ്പിച്ചൊരു ലോകത്താണ്. സോ വി ആർ ലിവിങ് ഇൻ എ റിക്കൺസൈൽഡ് വേൾഡ്. അങ്ങനെ വേണം ഈ ലോകത്തെ കാണാൻ. ഏത് വിഷയത്തെയും പിതാ യേശു തന്റെ ക്രൂശിലെ പൂർത്തീകരണ പ്രവൃത്തി മുഖാന്തരം നിരപ്പിച്ച ലോകത്താണ് ഞാൻ നിൽക്കുന്നത്. അത് ക്രൂശിൽ സഹനത്തിന്മേൽ ജയം എടുത്തതാണ്. ആ ഒരു കോണ്ടെക്സ്റ്റ് വേണം നമുക്ക് ഏത് വിഷയത്തെ. കടബാധ്യതയാണോ? ഇതിന്റെ മേൽ നിരപ്പ് വന്നതാ. അങ്ങനെയാണെങ്കിൽ ഇതെന്നെ ഭാരപ്പെടുത്താൻ പറ്റത്തില്ല. അപ്പൊ ഇതിനൊരു പോക്ക് വഴി ഉണ്ട്. പക്ഷെ നമ്മുടെ മൈൻഡ് സെറ്റ്, വി വോണ്ട് ഷോർട്ട് കട്ട്സ്, അതാണ് നമ്മുടെ പ്രോബ്ലം. ക്വിക്ക്, നമുക്ക് ക്വിക്ക് ആയിട്ട് ഒരു ക്വിക്ക് ഫിക്സ് ആണ് നമുക്ക്. റിമോട്ട് ഞെക്കിയ ഉടനെ വരുന്ന ഒരു തരത്തിലേക്കാണ് നമ്മുടെ കാര്യങ്ങൾ. ദൈവം മിറക്കിൾ, അസാമാന്യ രീതിയിൽ ദൈവം മിറക്കിൾ നമ്മുടെ ജീവിതത്തിൽ തരുന്നുണ്ട്. അതൊക്കെ നടക്കും. അതേ സമയം ദൈവം ഒരു മിറക്കിളോ ഒരു അത്ഭുത പ്രവൃത്തിയോ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുമ്പോൾ അപ്പോൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈ ദൈവം ആരാണ് എനിക്ക് അല്ലെ നിങ്ങൾക്ക് ദൈവം വെളിപ്പെടുത്തി തരിക. ഇതാണ് ദൈവരാജ്യം. അപ്പൊ ആ ദൈവരാജ്യത്തിന്റെ മിറക്കിൾ വർക്കറിനെ ആ കൂടുതൽ അറിയും തോറുമാണ് എന്നിൽ രൂപാന്തരം വരികയും ചെയ്യും. ഞാൻ രൂപാന്തരപ്പെടുമ്പോൾ ഏത് വിഷയത്തെയും ഞാൻ എന്തെല്ലാം അപമാനം ഉണ്ടായാലും എന്തെല്ലാം കഷ്ടമുണ്ടായാലും ഇതിനെ അതിജീവിച്ച സകലത്തിന്മേൽ ജയമെടുത്ത ജയാളിയായ ഒരുവരിലാണ് ഞാൻ ആയിരിക്കുന്നുള്ളത്. ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ വരും. അതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം. ഇത് വേണം നമ്മൾ എല്ലാ വിഷയത്തെയും നമുക്ക് അങ്ങനെ കാണാം. അപ്പൊ ഇന്ന് നമ്മൾ ലോകത്തെ നിരപ്പിച്ച ലോകത്തെ വെച്ചിരിക്കുന്നത് പക്ഷെ ദൈവരാജ്യത്തിലാണ്. അപ്പൊ ഇത് ഇവിടാണ് നമ്മുടെ ചലഞ്ചസ് മുഴുവൻ നമുക്ക് വരുന്നത്. അപ്പൊ എന്റെ ഒരു വിഷയം എന്റെ മുന്നേ നിൽക്കുമ്പോൾ ഞാൻ സാധാരണ നമ്മൾ ചെയ്യുന്നതെല്ലാം ഹൗ കൻ ഐ ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ്, നമുക്ക് ഇത് ഇതിനകത്തു നിന്ന് എന്താ, എങ്ങനെയാണ് പെട്ടെന്ന് ഒരു ഒരു റിസോൾവ് എങ്ങനെ ചെയ്യും, എങ്ങനെ ഇതിനകത്തു നിന്ന് പുറത്തു വരാൻ പറ്റും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് മൈൻഡ് സെറ്റ് വരുന്നത്. പക്ഷെ ദൈവരാജ്യത്തിന്റെ മൈൻഡ് സെറ്റ് അതല്ല. ദൈവരാജ്യത്തിന്റെ മൈൻഡ് സെറ്റ് ഏത് വിഷയത്തെ നേരിടേണ്ടത്, സ്റ്റാർട്ടിംഗ് പ്ലേസ്, തുടക്കം ക്രിസ്തുവിലായിരിക്കണം. ഹൗ? അപ്പൊ എന്റെ സ്റ്റാർട്ടിംഗ് പ്ലേസ് ഇസ് ഓൾവേസ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിലായിരിക്കണം ഞാൻ ഇങ്ങനെ എല്ലാം കാണാം. അപ്പോ എന്റെ ദൃഷ്ടി വിഷയത്തിൽ നിന്ന് മാറ്റി എന്റെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനായി ക്രിസ്തുവിലേക്ക് വേണേ ആദ്യത്തെ എന്റെ മൈൻഡ് സെറ്റ് ഫിക്സ് ചെയ്യാം. കാരണം അങ്ങനെ ഞാൻ ഫിക്സ് ചെയ്യുമ്പോഴാണ് പിതാവ് യേശുവിനോട് എങ്ങനെ ഈ സാഹചര്യത്തെ കാണുന്നതും എന്താണ് സംസാരിക്കേണ്ടത് എങ്ങനെ നിൽക്കണം എന്നുള്ളത് പിതാവ് സംസാരിക്കുന്നത്, യേശുവിനോട് സംസാരിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവ് എടുത്ത് നമ്മളെ വെളിപ്പെടുത്തി. അപ്പൊ ഈ ഒരു ഷിഫ്റ്റ് എപ്പോഴും ഞാനും നിങ്ങളും മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം. അതിനുവേണ്ടി നമ്മളെ ക്രിസ്തുവിൽ വെക്കുക മാത്രമല്ല നമുക്കൊരു കാര്യസ്ഥനയെ കൂടെ തന്നു. ആണ് പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ കൂടെ നമുക്ക് ദൈവം ഇന്ന് തന്നിട്ടുണ്ട്. ആ നമുക്കറിയാം ആ കാര്യസ്ഥൻ എന്താ ചെയ്യുന്നത്. സ്വമേധയാ ഒന്നും സംസാരിക്കത്തില്ല, കുറച്ച് യേശു എന്ത് സംസാരിക്കുന്നു അതെടുത്ത് നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. ഇനി വരാനുള്ള കാര്യങ്ങളും നമ്മളോട് സംസാരിക്കും. അതുമാത്രമല്ല ദൈവരാജ്യത്തിൽ എന്തെല്ലാം ഉണ്ടോ അത് മുഴുവൻ നമുക്ക് എടുത്ത് വെളിപ്പെടുത്തി തരുന്നു. അപ്പൊ എന്റെ വിഷയത്തിൽ ഞാൻ എങ്ങനെ അതിനെ കാണണം, എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ നിൽക്കണം, എങ്ങനെ പ്രതികരിക്കണം, എങ്ങനെ ഈ വിഷയത്തെ എടുത്ത് ദൈവമായിട്ടൊരു ആഴമായ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതെല്ലാം ഈ പരിശുദ്ധാത്മാവാണ് നമ്മളെ പരിശീലിപ്പിക്കുന്നത്. അപ്പൊ ആ ഒരു പരിശീലനത്തിലേക്ക് ഞാൻ പ്രവേശിക്കുമ്പോൾ ഈ പരിശുദ്ധാത്മാവ് എന്ന വ്യക്തിയെ ഞാൻ രുചിച്ചറിയണം. അപ്പൊ ഞാന് എന്റെ ദൈവരാജ്യത്തിലെ പിതാവ് നമ്മളെ സ്വരൂപത്തിലും സദൃശ്യത്തിലും നമ്മളെ മേക്ക് ഓവറിലേക്ക് നമ്മളെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് മൂന്ന് മേക്ക് ഓവറാണ്. ഈ പിതാവ് ആരാന്ന് ഞാൻ അറിയണം, പുത്രൻ ആരാന്ന് ഞാൻ അറിയണം, പരിശുദ്ധാത്മാവ് ആരാന്ന് അറിയാം. അപ്പൊ ത്രിയേക ദൈവം ആ ഒരു ബന്ധത്തിൽ, ആഴമേറിയ ബന്ധത്തിൽ വരുമ്പോഴാണ് ഓരോ സാഹചര്യത്തിലും ഞാൻ എങ്ങനെ നിൽക്കണം, എങ്ങനെ എന്റെ മൈൻഡ് സെറ്റ് വരണം, എങ്ങനെ ഇതിനെ കാണണം എന്നുള്ള ആ ഒരു ആഴമേറിയ ഒരു റിലേഷൻഷിപ്പിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ടുപോകുന്നു. അപ്പൊ എല്ലാ വിഷയത്തെയും വേണേ അങ്ങനെ വേണം നമുക്ക് കാണാൻ. അല്ലെ പിന്നെ പ്രോബ്ലം എന്നാന്നറിയോ, ലോകത്തിലാണ് നിൽക്കുന്നത് പക്ഷെ ദൈവരാജ്യത്തിലാന്ന് പറയുകയും ചെയ്യും,
പക്ഷെ എല്ലാ സംസാര രീതിയും കാഴ്ചയും ചിന്തയും എല്ലാം ലോകപ്രകാരമാകുമ്പോഴാണ് നമ്മൾ സ്ട്രെസ്ഡ് ആയിപ്പോ വലിയൊരു ഭാരത്തോടു കൂടി തന്നെ, അയ്യോ എങ്ങനെ ഇത് എന്നെയും കൊണ്ടേ പോകുള്ളൂ, അല്ലെ ഇതെന്നെ തളർത്തിക്കളയും, അല്ലെ ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും, കടബാധിത നടുവിൽ നിൽക്കുമ്പോൾ പറയും അയ്യോ ഞാൻ എന്തു ചെയ്യും. പക്ഷെ ഇതിനൊക്കെ നടുവിലും നമ്മളെ ദൈവം ഒരു വലിയ പൊസിഷനിൽ നമ്മളെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് എന്റെ ദൈവമക്കളെ. അപ്പൊ ഈ നാളുകളിൽ നമ്മൾ ഇത് കൂടുതലായിട്ട് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ വേണം എന്റെ പ്രൈമറി ഫോക്കസ്. അപ്പൊ ഈ കഴിഞ്ഞ 200 എപ്പിസോഡിലാണെങ്കിലും ഇത് ദിവസം ഇത് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഹൗ ടു ബിൽഡ് എ റിലേഷൻഷിപ്പ്. കാരണം എന്നാന്ന് വെച്ചാൽ വൺസ് യു ബിൽഡ് എ റിലേഷൻഷിപ്പ് ഏത് വിഷയത്തെ തൻ്റെ അടുത്തോട് നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റും. കാരണം എന്നാ, ഇത് എനിക്ക് ദൈവമായിട്ട് ആഴമേറിയ ഒരു ബന്ധത്തിൽ വരാൻ വേണ്ടി മാത്രം അനുവദിച്ചതാണ്. കാരണം ഒരു ക്രിസ്തീയ ജീവിതത്തിൽ ഒരു വിഷയം കൂടാതെ നമ്മൾ മുന്നോട്ട് പോയാൽ പുത്രന്റെ തികവോളം പുത്രന്റെ സ്വരൂപത്തിലേക്കും എന്നെ നിങ്ങളെയും പണിയുവാൻ പരിശുദ്ധാത്മാവിന് പറ്റുകയില്ല. അതുകൊണ്ട് ഈ ലോക ജീവിതത്തിൽ എന്നെ നിങ്ങളെ താങ്ങാനാകുന്നത് ദൈവം അനുവദിക്കും. ആ താങ്ങാനാകുന്ന ദൈവം അനുവദിക്കും എന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെ കഴിവിനനുസരിച്ച് ഓരോരുത്തരുടെ കപ്പാസിറ്റി അനുസരിച്ച് ദൈവത്തിന് അറിയാം ഈ വ്യക്തിക്ക് ഇത് താങ്ങാനാകുമോ. ആ താങ്ങാനാകുന്നതേ ദൈവം അനുവദിക്കത്തുള്ളൂ. കാരണം ഉള്ളിലിരിക്കുന്ന വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമാ. അപ്പൊ ദൈവം ആ യേശുവിന് ഇങ്ങനൊരു കഷ്ടതയെ കൂടെ പോകേണ്ടി വന്നു. എന്തിന്, ഇതൊന്നും വേണ്ട ആവശ്യമില്ലാതിരുന്നു. അപ്പൊ ഒരു മനുഷ്യനായിരുന്ന ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഏതെല്ലാം വിഷയത്തിൽ മുന്നപ്പെടാം, ഏതെല്ലാം മാനസികമായും ശാരീരികമായും എന്തെല്ലാം വിഷയത്തിൽ കൂടെ പോകാൻ പറ്റും, ഇതെല്ലാം എന്റെ യേശു ഭൂമിയിൽ വെച്ച് ഇത് രുചിച്ചറിഞ്ഞ് ഇതിൻ്റെ മേലെല്ലാം ജയം എടുത്ത ഒരു ജയാളിയാണ് എൻ്റെ ഉള്ളിലിരിക്കുന്നത്. അപ്പോ എന്റെ വിഷയം മുന്നിൽ നിൽക്കുമ്പോൾ ഇതിൻ്റെ മേൽ ജയം എടുത്ത ജയാളിയാണ് എൻ്റെ ഉള്ളിലിരിക്കുന്നത്. അപ്പൊ ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് വരുമ്പോൾ ലോകത്തിന്റെയും ദൈവരാജ്യത്തിന്റെയും ആ ഒരു ലേണിങ്ങിൽ വലിയ ഡിഫറൻസ് വരും. അപ്പൊ ഇന്ന് ഉറക്കേണ്ടത് എന്നാന്ന് ചോദിച്ചാല്, നമ്മൾ കുറെ കാര്യങ്ങള് നമ്മുടെ തലേ കയറ്റി വെച്ചിട്ടുണ്ട്. അതെല്ലാം ഒന്ന് കിങ്ഡം ലേണിംഗ് വരുമ്പോ, ദൈവരാജ്യത്തിന്റെ പഠിപ്പീര് വരുമ്പോ ഇതെല്ലാം അൺലേൺ ചെയ്യണം. ഇത്രയും നാളിലും ഞാൻ കേട്ടതും പഠിച്ചു വെച്ചതുമായ ചില സത്യങ്ങളെല്ലാം പെതുക്കെ 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 അത് അൺലേൺ ചെയ്തിട്ട് ഒരു ന്യൂ ടൈപ്പ് ഓഫ് ലേണിങ്ങിലേക്ക് പരിശുദ്ധാത്മ നമ്മളെ കൊണ്ടുപോകണം. അതാണ് കൊരിന്ത്യ ലേഖനം 2:9 വാക്യം പറയുന്നത്, കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നാത്ത ആഴമേറിയ സത്യങ്ങൾ പരിശുദ്ധാത്മാവ് ഇന്ന് നമുക്ക് വെളിപ്പെടുത്തി തരാൻ നമ്മുടെ ഉള്ളിൽ ഇരിക്കുക. അപ്പൊ എന്റെ വിഷയത്തിൽ ഞാൻ ലോകപ്രകാരം കണ്ടതല്ല ഇന്ന് എന്നെ കാണിക്കുന്നത്. എന്റെ വിഷയത്തിൽ എന്റെ യേശു എങ്ങനെ കാണുന്നു, സ്വർഗം എങ്ങനെ കാണുന്നു, അതാണ് ഇന്ന് എന്നെ കാണിക്കാൻ പരിശുദ്ധാത്മാ റെഡി ആയിരിക്കുന്നത്. ആ വിഷയത്തിൽ ഞാൻ ഇത്രയും നാളും ചിന്തിച്ചത് എനിക്ക് എങ്ങനെ പുറത്തു വരാൻ പറ്റും, അതല്ല ഇന്ന് പരിശുദ്ധാത്മാ കാണിക്കുന്നത്. മറിച്ച് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്, ദൈവം ഈ സാഹചര്യത്തെ കുറിച്ച് എങ്ങനെ ചിന്തിക്കുന്നു. സെക്കൻഡ്, എന്റെ ഹൃദയത്തിൽ തോന്നിയിട്ട് പോലും ഇല്ല, പക്ഷെ ഇന്ന് പരിശുദ്ധാത്മാ കാണിച്ചു. സോ ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലേണിംഗ് ആൻഡ് ദിസ് ലേണിംഗ് ഇസ് ഓൾവേസ് സ്ലോ. ഇപ്പൊ നമുക്കൊരു പ്രോബ്ലം വന്ന ഒരു പ്രോബ്ലം എന്ന് വെച്ചാല്, നമ്മൾ ദിവസവും ഹൗ മച്ച് മെസ്സേജസ് വി ആർ ലിസണിംഗ്. നമുക്ക് മെസ്സേജസിനൊന്നും ഒരു കുറവില്ല. നെറ്റിൽ പോയി നോക്കിയാൽ ഇഷ്ടാകുമ്പോ തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ്. സൂമിൽ എല്ലാ ദിവസവും ഉണ്ട് അല്ലേ, ഒരു ആഴ്ചയിൽ 6 ദിവസം ഇതും കേൾക്കുന്നു. അപ്പൊ ഇന്നിപ്പോ ഒരാൾ പറയുന്നു നാളെ ഇത് പ്രോസസ് ചെയ്യുന്നതിന് മുമ്പ് അടുത്തതിലേക്ക് അങ്ങ് കയറുക. അപ്പൊ ഇതങ്ങ് പോയി അടുത്ത കേൾക്കുക. അപ്പൊ നമുക്ക് ഫോർ എക്സാമ്പിൾ ഉദാഹരണത്തിന് റോമാലയന 8:28 എല്ലാരും പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയ പ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലത്തും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. യെസ്, ഇത് വാഗ്ദത്തമാണ്, വലിയ പ്രോമിസാണ്, അത് നമ്മൾ കേട്ടു. പക്ഷെ അത് കേട്ട സത്യത്തെ എന്റെ ജീവിത ശൈലിയായി കൊണ്ടുവന്ന് അതെന്റെ ജീവിതത്തിൽ ഒരു വിടുതൽ വന്ന് അതെന്റെ ജീവിത ശൈലിയായി മാറുന്നില്ലെങ്കിൽ എനിക്ക് അതിൻ്റെ അകത്ത് സ്വാതന്ത്ര്യമില്ല. അത് ഞാനൊരു ഹെഡ് നോളജ് ആയിരിക്കത്തേ ഉള്ളൂ. അപ്പോ ഒരു 3 മാസം കഴിഞ്ഞ് റോമാലയം 8 പറയുമ്പോ ഉടനെ നിങ്ങൾ പറയും യെസ് ഐ നോ ഇറ്റ്, ബട്ട് ദേർ ഇസ് എ ഹെഡ് നോളജ്. അത് തലയിൽ ഇരിക്കുന്നേ ഉള്ളൂ. പക്ഷെ എന്റെ ജീവിതത്തിൽ
തിരിച്ചു നോക്കുമ്പോൾ നമ്മൾ തന്നെ നോക്കിക്കുക, നമ്മുടെ ജീവിതത്തിൽ പല മേഖലകളും പലർക്കും പല വിഷയം വന്നിട്ടുണ്ട്. എല്ലാം നന്മയ്ക്കായിട്ടാണോ കൂടി വ്യാപരിച്ചിരിക്കുന്നത്? ടു ബി വെരി ഫ്രങ്ക് ആണോ? നോ. അവിനെന്താ വചനം പറയുന്നു? ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നമ്മെ എപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലത നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. വചനത്തിന് കുഴപ്പമൊന്നുമില്ല, വചനം ഇസ് ദ ട്രൂത്ത്. പക്ഷെ എന്റെ ജീവിതത്തിൽ നോക്കുമ്പോ പല വിഷയങ്ങളും നന്മയ്ക്കായിട്ടല്ല കൂടി വ്യാപരിച്ചിരിക്കുന്നത്, നന്മയ്ക്കായിട്ട് ഞാൻ ചിന്തിച്ചത് പോലെ ആയിരിക്കത്തില്ല എന്നല്ലേ ഉള്ളൂ. അപ്പൊ അവിടെ അതിൻ്റെ അകത്താണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിനകത്ത് ദൈവത്തിന്റെ ആത്മാവ് വെച്ചിരിക്കുന്നത്. സി, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും. സോ ദേർ ആർ ടു കണ്ടീഷൻസ് ടു ഫുൾഫിൽഡ് ഇൻ ദാറ്റ് വേർഡ്സ്. അതിൻ്റെ അകത്ത് രണ്ട് കണ്ടീഷനാണ് വെച്ചേക്കുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലത നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. സോ ഐ ഹാവ് ടു സ്റ്റഡി ദാറ്റ് വേർഡ്. അപ്പൊ ആ ഒരു സത്യത്തെ എൻ്റെ ജീവിതത്തിൽ എടുത്ത് അത് എൻ്റെതായി അതിൻ്റെ മേൽ ഞാൻ ജയം എടുത്ത് അതിൻ്റെ അകത്ത് എൻ്റെ എക്സ്പീരിയൻസ് ആയി ഞാൻ അതിനകത്ത് ആ ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് അതെന്റെ എൻ്റെ എൻ്റെ ജീവിതത്തിൽ അത് പ്രവൃത്തിയിൽ വരുമ്പോഴാണ് ആ മേഖലയിൽ എനിക്കൊരു സ്വാതന്ത്ര്യം കിട്ടുന്നത്. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ വിഷയത്തെ മുന്നേ എടുത്തേച്ച് പറയും, ഈ വാക്യം എടുത്തു വെച്ച് നമ്മൾ അങ്ങ് വെട്ടും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നമ്മെ പ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലത നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. വചനത്തിൽ ഒരു കുഴപ്പമില്ല. That is the truth. That is settled in heaven. ദൈവം തന്റെ വായിൽ നിന്ന് വിട്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് that is almost settled. പക്ഷേ എന്റെ ജീവിതത്തിൽ അത് അപ്ലൈ ചെയ്ത് അത് പ്രാക്ടീസ് ചെയ്ത് ഞാൻ അത് എന്റെ ജീവിത ശൈലിയിലായി കൊണ്ടുവരണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, വിശ്വാസത്തിന്റെ നായകനെ പൂർത്തി വരുത്തുന്നവനും കണ്ടുകൊണ്ട് വേണം ഈ ഓട്ടം ഓടാൻ എന്ന് പറയുമ്പോഴും ആ വിശ്വാസത്തിന്റെ നായകനെ പൂർത്തി വരുത്തുന്ന എന്റെ ഉള്ളിലുണ്ട്. ഈസ് ഇൻസൈഡ് മീ, ഇൻ മീ, ഫോർ മീ, നോട്ട് അഗൈൻസ്റ്റ് മീ. എനിക്ക് വേണ്ടി എന്റെ കൂടെ തുണയായി നിൽക്കുന്ന. അപ്പൊ ഇതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഇത് പ്രവൃത്തിയിൽ കൊണ്ടുവരുന്ന? ആ റിലേഷൻഷിപ്പിൽ വരുമ്പോൾ ഒരു വിഷയം മുന്നേ വരുമ്പോൾ ആദ്യം മനസ്സിലാക്കണം, ഇത് എന്നെ തകർക്കാനല്ല, എന്നെ തളർത്താനല്ല, മറിച്ച് പിതാവ് പുത്ര പരിശുദ്ധാത്മാ ത്രിയേക ദൈവവുമായിട്ട് ഒരു അകമഴിഞ്ഞ ഒരു വലിയ അടുത്ത ലെവലിൽ ഒരു ബന്ധത്തിലേക്ക് എന്നെ കൊണ്ടുവരാൻ അനുവദിച്ചതാണ്. ഈ ഒരു മൈൻഡ് സെറ്റ് വരുമ്പോൾ ഐ വിൽ ഓൾവേസ് സ്റ്റാർട്ട് ലവിങ് ഗോഡ്. അപ്പൊ ആ ഒരൊറ്റ വാക്യം എടുക്കുക, ദൈവത്തെ സ്നേഹിക്കുന്നവർ. ഐ നോ ഇതിന്റെ നടുവിലും ഈ വിഷയം എന്നെ ദൈവ സ്നേഹത്തിൽ നിന്ന് അകറ്റാൻ പറ്റത്തില്ല. സോ അതെന്റെ ജീവിത ശൈലിയായാലും ഇതിന്റെ നടുവിലും വിഷയം എന്ത് വലുതായാലും ഇതിന്റെ നടുവിലും ഞാൻ ആദ്യം ദൈവത്തെ നന്ദി കയറേറ്റാൻ തുടങ്ങും. എന്തോ ഞാൻ സ്തുതിക്കാൻ തുടങ്ങും. ഐ വിൽ സ്റ്റാർട്ട് റിജോയ്സിങ് ആൻഡ് ഐ വിൽ സ്റ്റാർട്ട് പ്രേയ്സിങ് ആൻഡ് ഗിവ് താങ്ക്സ് ഫോർ യു. അപ്പൊ ഇത് ഞാൻ ഓട്ടോമാറ്റിക്കാണ് ഞാൻ ചെയ്യുമ്പോൾ ഞാൻ എന്തോ ചെയ്യുന്നത്, എന്റെ ദൃഷ്ടി എന്റെ വിഷയത്തിൽ ഞാൻ എടുത്ത് എന്റെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനിലേക്ക് ഞാൻ ഫിക്സ് ചെയ്യുന്നു. സോ എന്റെ പെർസെപ്ഷൻ മാറുന്നു, എന്നുവെച്ചാൽ എന്റെ കാഴ്ച മാറുന്നു. ലോകത്തിന്റെ വിഷയത്തിൽ നോക്കുന്ന മറിച്ച് ദൈവരാജ്യത്തിലേക്ക് എന്റെ ദൃഷ്ടി വെക്കുക, എന്റെ ഉള്ളിലിരിക്കുന്ന ക്രിസ്തുവിലേക്ക് ഞാൻ എന്റെ ദൃഷ്ടി വെക്കുക. കാരണം എന്റെ നിങ്ങളെയോ അല്ല വിശ്വാസം, ഉള്ളിൽ വന്ന യേശുവിന്റെയാണ്. കാരണം നമ്മുടെ വിശ്വാസം ഒക്കെ ബലഹീനം, നമുക്ക് നല്ല ഒരു രോഗം വന്ന് ഒരു ഞെക്ക് ഞെക്കണ്ട്, നമ്മുടെ വിശ്വാസം ഒക്കെ എവിടെ പോയി നമുക്ക് തന്നെ അറിയാം. അയ്യോ എന്ന് നമ്മൾ വിളിച്ചു പോകും, ഇതൊക്കെ പറയും നമ്മൾ. വൈ വി ഹാവ് നോട്ട് ഗ്രോൺ ഇൻ ദാറ്റ്? ആ സത്യം എന്റെ സത്യമായിട്ടില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ദ ട്രൂത്ത് ഹാസ് ടു സെറ്റ് യു ഫ്രീ. സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രമാണ്. ആ സത്യം സത്യം എന്ന് പറയുന്ന ആരാ? ഒരു വ്യക്തിയാ. ആ വ്യക്തി ആരാ? യേശുവാ. അതാണ് നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുന്നത്. സോ അവർ ഫെയ്ത്ത് ഇസ് ഓൾവേസ് അപ്സ് ആൻഡ് ഡൗൺ. നമ്മുടെ വിശ്വാസം ഏറ്റക്കുറച്ചിലാണ്, പക്ഷെ യേശുവിന്റെ വിശ്വാസമാണ് ഫെയ്ത്ത് ഫുള്ളാ, പൂർണ്ണമാ. ആ പൂർണ്ണതയിലേക്ക് നമ്മൾ പ്രവേശിക്കുക. അപ്പൊ എന്റെ വിശ്വാസത്തിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ആ യേശുവിലേക്ക് ഒന്ന് കയറി ആ വ്യക്തിയെ ഞാൻ അറിയാൻ തുടങ്ങും. ആ വ്യക്തിയെ അറിയാൻ വേണ്ടിയാണ് God gives miracles in our life. ഇതിനു വേണ്ടിയാ ദൈവം മിറക്കൾ തരുന്നത്. കാരണം ലോകത്തിലായിരിക്കുമ്പോൾ ദൈവരാജ്യത്തിന്റെ ഒരു മിറക്കൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ദൈവം കാണുക, നോക്ക, ഇതാണ് ദൈവരാജ്യം, ഇതാണ് യേശു വന്നതും. അപ്പൊ യേശു വന്നതിന്റെ പ്രാർത്ഥന തന്നെ, പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ തന്നെ ഭൂമിയിലും ആകണമേ, അങ്ങയുടെ രാജ്യം വരണം. സോ ഹി ബ്രോട്ട് ഡൗൺ എ ഡിഫറൻറ്റ് പെർസെപ്ഷൻ, മൈൻഡ് സെറ്റ് ആൻഡ് ദ ലാംഗ്വേജ് ഓഫ് ദ കിങ്ഡം. അപ്പൊ ആ യേശുവിൽ ഞാൻ കൂടുതൽ ബന്ധം സ്ഥാപിക്കുമ്പോൾ ആ ഒരു
വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്നതിൽ ഞാൻ കൂടുതൽ കൂടുതൽ ഞാൻ അറിയും തോറും ആ ബന്ധം ഞാൻ സ്ഥാപിച്ചു കൊണ്ടുവരുമ്പോൾ എൻ്റെ ആദ്യത്തെ മൈൻഡ് സെറ്റ് പെട്ടെന്ന് അങ്ങ് ചേഞ്ച് ചെയ്യാം. കാരണം ഈ സാഹചര്യത്തിന് നടുവിലും ദൈവം എന്നെ സ്നേഹിക്കുന്നു, എന്നെ കൈവിടത്തില്ല, എനിക്ക് തുണയായി നിൽക്കുക. കാരണം ആ ദൈവത്തിന് മാറ്റമൊന്നുമില്ല. സോ യു ആർ മോർ ആൻഡ് മോർ ഇൻക്രീസിങ് ഇൻ ദ റെവലേഷൻ ഓഫ് ദി അൺചേഞ്ചിങ് നേച്ചർ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ല. നിങ്ങൾ പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. പക്ഷെ കൂടുതൽ പ്രാർത്ഥിക്കുന്ന സ്നേഹബന്ധത്തിൽ വരുമ്പോൾ നമ്മൾ പ്രാർത്ഥന ശൈലി തന്നെ നമ്മുടെ മാറിപ്പോവും. അപ്പൊ എന്റെയോ നിങ്ങളുടെ ഒരു പ്രവൃത്തിയും നോക്കിയിട്ടല്ല പിതാവ് നമ്മളെ സ്നേഹിച്ചത്. ക്രൂശിലെ ഒറ്റ പൂർത്തീകരണ പ്രവൃത്തി മൂലം സ്വന്തം പുത്രൻ ക്രൂശിൽ ചെയ്ത പ്രവൃത്തിയെ മാനിച്ചാണ് ദൈവം നമ്മളെ സ്നേഹിക്കുന്നത്. എന്നിട്ട് ആ പുത്രനെ തന്നെ ഇന്ന് നമ്മുടെ ഉള്ളിൽ വെച്ചിരിക്കുകയാണ്. എന്തിന്? ഈ പുത്രനെ അറിയ വഴിയാണ് ഈ പിതാവിലേക്കുള്ള വഴി. ആ പിതാവിലേക്കുള്ള പിതാവിന്റെ സ്നേഹം നമ്മൾ കൂടുതൽ കൂടുതൽ അറിയുന്നു. അപ്പോ പിതാവ് പുത്ര പരിശുദ്ധാത്മാവിന്റെ ബന്ധം, പിതാവിനെയും പുത്രനെയും അറിയ വഴി പരിശുദ്ധാത്മാവിലേക്കുള്ള ബന്ധത്തിലേക്കും വരിക. അപ്പൊ എവറി ഇഷ്യൂ ദാറ്റ് യു ഫേസ് ഇൻ ദിസ് ലൈഫ്, എന്ത് വിഷയമായിക്കോട്ടെ, ഇതെല്ലാം എന്റെ ആദ്യത്തെ മൈൻഡ് സെറ്റ് ഇതായിരിക്കണം. ദിസ് ഇസ് എനിക്ക് ദൈവവുമായിട്ട് കൂടുതൽ ഒരു ബന്ധം സ്ഥാപിക്കുവാൻ ദൈവം അനുവദിച്ചു തന്ന. ഇതൊന്നും എന്നെ ദൈവസ്നേഹത്തിൽ നിന്നകറ്റാൻ പറ്റത്തില്ല. കാരണം ഓവർകമറിൽ എന്നെ വെച്ചിരിക്കുന്നു, സകലത്തെ ജയിച്ചവനിൽ എന്നെ വെച്ചിരിക്കുന്നു. അപ്പൊ ജയിച്ചവൻ തന്നെ ഭൂമിയിലായിരുന്നു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ലോകത്തിൽ കഷ്ടമുണ്ട് ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ ഹൃദയം കലങ്ങാൻ സമ്മതിക്കരുത്, കാരണം ഞാൻ ഇതിനെല്ലാം അതിജീവിച്ചതാണ്. സോ അതാണ് എൻ്റെ ആദ്യത്തെ മൈൻഡ് സെറ്റ്. എനി ഇഷ്യൂ ആയിക്കോട്ടെ, എസ്പെഷ്യലി ഞാൻ ദീപ്തിയെ നോക്കിക്കൊണ്ട് ഞാൻ ഇപ്പോഴും സംസാരിക്കുന്നത്, യെസ് യു ഹാവ് സം വെരി സീരിയസ് ഇൻവെസ്, പക്ഷേ ദേർ ഇസ് നോ ദാറ്റ് ആ ക്യാൻസർ അവിടെ ഇല്ല, അവിടെ ഇല്ല, സ്വർഗത്തിലില്ല. ആ ഒരു അറ്റ്മോസ്ഫിയറാണ് ഇന്ന് തന്റെ ഉള്ളിൽ ഇരിക്കുന്നത്, തന്റെ ആത്മാവിൽ പൂർണ്ണ സൗഖ്യമാണ്. പക്ഷെ എന്റെ ജഡത്തിൽ വെളിപ്പെട്ടിട്ടില്ല. കാരണം എന്നാ, എന്റെ ദേഹി, എന്റെ വില്ല്, എന്റെ മൈൻഡ് സെറ്റ്, എന്റെ ഫീലിങ്സിലായി കിടന്ന് കളിക്കുന്നത് മുഴുവൻ. അടിപ്പണരാനുള്ള സൗഖ്യം എന്റെ ദൈവം മക്കളെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ആത്മാവിൽ നിന്നുണ്ട്. അവിടുന്ന് ആ സൗഖ്യത്തെ പരിശുദ്ധാത്മാവ് എടുത്ത് എന്റെ മനസ്സിനെ പുതുക്കി രൂപാന്തരപ്പെടുത്തി എന്റെ ശരീരത്തിൽ വെളിപ്പെടുക മാത്രം മതി. അല്ലാതെ ഉയരത്തിൽ നിന്നല്ല ഇന്ന് സൗഖ്യം വരുന്നത്. ഇന്ന് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലാണ്. അപ്പൊ സൗഖ്യദായകൻ തന്നെ നമ്മുടെ ഉള്ളിലുണ്ട്. സൗഖ്യം മുഴുവൻ നമ്മുടെ ആത്മാവിലിരിക്കുന്നു. അപ്പൊ അകത്തെ മനുഷ്യനാകെ ഇതെല്ലാം ഇരിക്കുന്നു. അപ്പൊ റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോ പുറമേ ഉള്ള മനുഷ്യനെ കൊണ്ടല്ല നമ്മൾ ഇതെല്ലാം വീക്ഷിക്കുന്നതും ചിന്തിക്കുന്നതും സംസാരിക്കുന്നതും, മറിച്ച് ഇന്നർ മാൻ, അകമേ മനുഷ്യൻ, യഥാർത്ഥ നിങ്ങൾ. അപ്പൊ ആ ഒരു കണ്ണുകൊണ്ട് കാണുവാനും ചിന്തിക്കുവാനും സംസാരിക്കുവാനും എങ്ങനെ നിലനിൽക്കുവാനും ഉള്ളൊരു ബന്ധത്തിലേക്ക് നമ്മളെ കൊണ്ടുവരികയാണ്. അതുകൊണ്ട് പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴും മൂന്നാം വാക്യം വരുന്നത് മനോധൈര്യം അസ്തമിച്ച് നിങ്ങൾ തളർന്നു പോകരുത്. കാരണം നിങ്ങളെ വിശ്വാസത്തിന് പൂർത്തി വരുത്തണം, ഇതിനകത്തോടെ എല്ലാം പോയതാ. നിങ്ങൾ തളരാതിരിക്കാൻ, നമ്മൾ തളരാതിരിക്കാൻ, തകർന്നു പോകാതിരിക്കാൻ ദൈവം ഇതെല്ലാം ചെയ്തിട്ട് എന്നെ നിങ്ങളെ ഒരു ബന്ധത്തിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് പറയാം, ഈ ഓട്ടം ഓടിക്കൂ, എനിക്ക് രണ്ട് ചോയ്സ് ഉണ്ട്. എനിക്ക് വിശ്വാസത്തിന് വീരന്മാരാകാൻ ഒരു ചോയ്സ് ഉണ്ട്, അല്ലെങ്കിലോ എന്ത് വന്നാലും ഈ ദൈവം എന്റെ ദൈവം, എന്നെ സൗഖ്യമാക്കിയാലും ഇല്ലെങ്കിൽ ഈ ദൈവം എന്റെ ദൈവം. ദാറ്റ് ഈസ് ആൻ അമേസിംഗ് റിലേഷൻഷിപ്പ്. ഇതാണ് പഴയ നിയമത്തിലെ ഭക്തന്മാർ ചെയ്തെന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഇന്ന് ക്രിസ്തുവിലാണ്, ക്രിസ്തു എന്റെ കൂടെ ഉണ്ട്, ഇതെല്ലാം നമ്മൾ പറയുമ്പോഴും നമുക്ക് എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ നമ്മുടെ വായിൽ നിന്ന് വരുന്ന ചില കാര്യങ്ങളൊക്കെ, എന്നിട്ടും ഈ ദൈവം നമ്മളെ പോറ്റുന്നു കരുതുന്നു അല്ലേ? പുറവർക്കരുത്, പഴയ നിയമത്തിലൊക്കെ പുറവർക്കുന്നൊക്കെ നമ്മൾ പറയും, പക്ഷെ ഇപ്പോഴും പല വിഷയത്തിലും നമ്മൾ പുറവർക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ട് പോലും എന്നെ നിങ്ങളെ കരുതുന്നൊരു ദൈവം, എന്നെ നിങ്ങളെ പോറ്റുന്നൊരു ദൈവം, That's the father. അപ്പൊ എന്റെ
ദൈവമക്കളെ ഇന്ന് ഒരു ആഴമേറിയ ബന്ധത്തിലേക്ക് വരണം. ഹി ഈസ് മൈ ഫാദർ. ഫാദർ എന്ന് മാത്രം പറഞ്ഞാൽ പോലെ, സകലത്തെയും സൃഷ്ടിച്ചവൻ, സ്വർഗവും ഭൂമിയും എല്ലാം സൃഷ്ടിച്ചവൻ, ഞാനും നിങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയത്തിന്മേൽ എല്ലാം ഉത്തരം തന്ന് ജയം എടുത്ത ഒരാളാണ്. ആ വ്യക്തി എൻ്റെ ഉള്ളിൽ ഉണ്ടെന്നുള്ള ആ ഒരു ആഴമേറിയ ആ റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ എന്റെ ഫസ്റ്റ് പ്രതികരണം എന്ത്? ഇസ് ഓൾവേസ് ടു റിജോയ്സ് ആൻഡ് ഗിവ് താങ്ക്സ്. കാരണം എന്നാ? ഇതിൻ്റെയും നടുവിലും ദൈവം എന്നെ സ്നേഹിക്കുന്നു. അങ്ങനെ ഞാനും നിങ്ങളും ചെയ്യുമ്പോൾ, ഇതുകൊണ്ടാണ് വചനം പറയുന്നത് ഇതാണ് ദൈവഹിതം. എല്ലാവരും ചോദിക്കും, എല്ലാവരും നമുക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ, ദൈവത്തെ ഈ വിഷയത്തിൽ ദൈവത്തിന്റെ ഹിതം എന്താണ്? ദൈവത്തിന്റെ ഹിതം വളരെ വ്യക്തമായിട്ട് ദൈവം എഴുതി, റിജോയ്സ്, പ്രേ വിത്തൗട്ട് സീസിംഗ്, ഇൻ എവറിഥിങ് ഗിവ് താങ്ക്സ് ഫോർ ദിസ് ഇസ് ദ വിൽ ഓഫ് ഗോഡ്. ക്ലിയർ ആയിട്ട് ദൈവം എഴുതി. കാരണം എന്നാ? വെൻ യു സ്റ്റാർട്ട് റിജോയ്സിങ് യു ആർ നോയിങ് ഈ ദൈവം എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ്. ഈ സ്നേഹത്തിൽ നിന്ന് ഒരു വിഷയം തകർക്കാൻ പറ്റില്ല. നന്ദി കരയറ്റുമ്പോൾ, കാരണം ഇതിന്റെ നടുവിൽ എന്നെ ദൈവം കൈ പിടിച്ചിട്ടുണ്ട്, സ്വർഗത്തിലെ അപ്പൻ കൈ പിടിച്ചിട്ടുണ്ട്, ജയാളിയായ യേശു എന്റെ കൂടെ ഉണ്ട്, പിതാവ് സിംഹാസനത്തിൽ ഇന്ന് ഇരിക്കുക, ആ സിംഹാസനത്തിന് മുമ്പിൽ അഡ്വക്കേറ്റ് ആയിട്ട് എനിക്ക് വേണ്ടി യേശു വാദിക്കുക, ഇതെന്റെ പ്രിയ പുത്രിയ, ഇതെന്റെ പ്രിയ പുത്രനാണ്, അവന് വേണ്ടി ഞാൻ രക്തം ചിന്തി വിലക്ക് വാങ്ങിയതാ, പരിശുദ്ധാത്മാവ് എന്ന കാര്യ സംസ്ഥാകാലത്തിന്റെയും ജയോത്സവം നടത്താൻ എന്റെ ഉള്ളിലുണ്ട്. ഈ ഒരു ബിഗ് പിക്ചർ, ആ ബിഗ്നെസ് ഒന്ന് കാണുമ്പോൾ, ആ ത്രിയേക ദൈവത്തിന്റെ ബിഗ്നെസ് ഒന്ന് വരുമ്പോൾ, നമ്മളിത് കാണുമ്പോൾ ഏത് വിഷയത്തിന് നടുവിലും ഗോഡ് ലവ്സ് മീ. അപ്പൊ ദൈവം എന്നെ സ്നേഹിക്കുന്നെന്ന് പറയുമ്പോൾ എന്റെ അടുത്ത പ്രതികരണം എന്തായിരിക്കണം? ടു ലവ് ഹിം ബാക്ക്. ഹൗ? ബൈ റിജോയ്സിങ് ആൻഡ് ഗിവിംഗ് താങ്ക്സ് ഇൻ എവറിഥിങ്. അപ്പൊ ആ ഒരു വാക്യത്തിനകത്ത് ഞാൻ ആ അപ്പോ ഞാൻ ഇത് പറഞ്ഞു വന്നത്, ദൈവരാജ്യത്തിന്റെ പഠിപ്പ് ഇറ്റ് ഇസ് ഓൾവേസ് പിക്ക് വൺ ട്രൂത്ത് അറ്റ് എ ടൈം ആൻഡ് സ്റ്റാർട്ട് ലിവിങ് ഇൻ ഇറ്റ്. ഇത് നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ there is no freedom in that particular area. Head knowledge ആണ് നമുക്ക് എല്ലാം, നല്ല ഹെഡ് നോളജ് നമുക്ക്, ബട്ട് ഹാർട്ട് ഫെൽറ്റ് റിലേഷൻഷിപ്പിലേക്ക് വരത്തില്ല. ഇന്ന് പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ ഒരു സൂം മീറ്റിംഗ് പോലെ ഒരു മെസ്സേജ് നിങ്ങൾ കേൾക്കുമ്പോൾ, നമുക്കറിയാം മെസ്സേജ് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ബൈബിള് വായിക്കുമ്പോഴും പെട്ടെന്നൊരു വാക്യം ചിലപ്പോൾ നമ്മളെ അങ്ങ് ആകർഷിക്കും. എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് അല്ലേ? വൺ പെർട്ടിക്കുലർ വേഴ്സ് വിൽ ജമ്പ് ഔട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് അതിലേക്ക് കൂടുതൽ ആകർഷിക്കാന്ന് എനിക്ക് തോന്നും. അപ്പോഴേ മനസ്സിലാക്കിക്കോ, ഗോഡ് വാണ്ട്സ് യു ടു ഫോക്കസ് ഓൺ ദാറ്റ് ഫോർ ദ നെക്സ്റ്റ് സീസൺ. അത് ഞാൻ എടുക്കണം, ഐ ഹാവ് ടു സ്റ്റഡി, അത് ഞാൻ പഠിക്കണം. കാരണം എന്തോ, ദാറ്റ് കണ്ടെയ്ൻസ് സീഡ്സ്, വിത്ത് അതിൻ്റെ അകത്ത്. എന്തിനാ? എന്റെ ഫ്യൂച്ചർ ഗ്രോത്തിലേക്ക്, ഞാൻ ക്രിസ്തുവിൽ ആരായിത്തീരുന്നുള്ളതിലേക്കുള്ള ഫ്യൂച്ചർ സീഡ്സ് അതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നു. കാരണം എന്നാ ചോദിച്ചാൽ, ആ വാഗ്ദത്തം എൻ്റെ ജീവിതത്തിൽ പൂർണ്ണമായി ഞാൻ അനുഭവിക്കണമെങ്കിൽ എൻ്റെ സ്വഭാവത്തിലും എൻ്റെ ആറ്റിറ്റ്യൂഡിലും എൻ്റെ ചിന്തയിലും സംസാര രീതിയിലും ഒരുപാട് മാറ്റം വരണം. എന്നാലേ എനിക്കതെൻ്റെ ജീവിത ശൈലിയെ പോറ്റും. അപ്പോൾ ഈ ദൈവത്തെ അറിയുക എന്ന് പറയുമ്പോഴും ഈ ദൈവത്തിൻ്റെ നേച്ചർ എനിക്കറിയണം. ഹൂ ഈസ് ഗോഡ്? അപ്പൊ ഇതുകൊണ്ടാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ലോകക്കാരെന്നെ കുറിച്ച് എന്താ പറയുന്നത്? അവരുടെ മറുപടി, മോശയാന്ന് പറയുന്നു, ജർമ്മിയാണെന്ന് പറയുന്നു, യോഹന്നാസ് നാവനാന്ന് പറയുന്നു, തച്ചെന്ന മോനാന്ന് പറയുന്നു. സോ ഒരുപാട് ഡിഫറെന്റ് വേർഷൻസ് അവർ അത് കർത്താവിനോട് പറഞ്ഞു. അപ്പൊ ഇതാണ് ഇന്ന് ലോകത്തിന് ദൈവത്തെ കുറിച്ചുള്ള പിക്ചർ, ഇതാണ് ഡിസ്ട്രോട്ടഡ് പിക്ചറാണ്. പക്ഷെ കർത്താവ് വളരെ വ്യക്തമായിട്ട് ചോദിക്കും, നിങ്ങൾ എന്നെ കുറിച്ച് എന്താ പറയുന്നത്? അപ്പോഴാണ് പത്രോസ് ചാടി എഴുന്നിട്ട് പറഞ്ഞു, നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. ഈ പറഞ്ഞ വ്യക്തിയും തന്നെ നമുക്കറിയാം, അയ്യോ ഞാൻ അറിയത്ത പോലും ഇല്ല, മുട്ടിടിച്ച് യേശു ഞാൻ കണ്ടിട്ടേ ഇല്ല, ഞാൻ അവിടെ കണ്ടിട്ടേ ഇല്ല. കാരണം എന്നാ? കുറ്റപ്പെടുത്തിയല്ല പറയുന്നത്, ആ റിലേഷൻഷിപ്പിലേക്ക് വരാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ പെന്തക്കോസ്തു നാളിൽ 40 ദിവസം ഉദ്ധിതനായ ക്രിസ്തു അവരുടെ കൂടെ ഇരുന്ന് തെളിയിച്ചു കൊടുത്തു, ദൃഷ്ടാന്തങ്ങളാൽ, അത്ഭുതങ്ങളാൽ, അടയാളങ്ങളാൽ അവരെ പഠിപ്പിച്ച് തെളിയിച്ചു കൊടുത്തു, ഞാൻ ജീവിക്കുന്നു, ഞാൻ ഉയർത്തെഴുന്നേറ്റ് ഇന്ന് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ കൂടെ ജീവിക്കുന്നുള്ള ഉറപ്പ് അവർക്ക് കൊടുത്തു. ഇന്ന് അതേ ദൈവം
നമ്മുടെ ഉള്ളിൽ ഇരിക്കുക, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായിട്ട് എന്റെ നിങ്ങളിൽ ഉള്ളിൽ ഇരിക്കുക. എന്നിട്ട് പറയാം, കം ലെറ്റ്സ് ലേൺ ദീസ് ടുഗദർ. എന്റെ ദൈവമക്കളെ, ടേക്ക് വൺ ട്രൂത്ത് അറ്റ് എ ടൈം. ഒരു സത്യം എടുത്ത് അത് നിങ്ങൾ പഠിക്കുക, അത് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുക. അതിൻ്റെ അകത്ത് ഞാൻ എൻ്റെ ക്യാരക്ടറിനകത്ത് എന്താ വ്യത്യാസം വരണ്ട്, എൻ്റെ കോണ്ടാക്റ്റിനകത്ത് എങ്ങനെ വ്യത്യാസം വരണ്ട്, അതെല്ലാം ഞാൻ ബിൽഡപ്പ് ചെയ്ത് എൻ്റെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് എൻ്റെ വികാര വിചാരങ്ങളിൽ മേലെല്ലാം ദൈവത്തിൻ്റെ പ്രസൻസ് നിറഞ്ഞ് 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 വന്നു കഴിയുമ്പോൾ എനിക്ക് ആ മേഖലയിൽ ഒരു ടോട്ടൽ ഫ്രീഡം വരും. അപ്പോൾ റോമാലകന് 8:28 അക്ഷരാർത്ഥത്തിൽ ഐ വിൽ സ്റ്റാർട്ട് ലിവിങ് ഇൻ ദാറ്റ്. ദോസ് ഹു ലവ് ഗോഡ്, ഐ നോ ഗോഡ് ലവ്സ് മീ ആൻഡ് ഐ ഓൾസോ ലവ് ഗോഡ്. അപ്പൊ എന്റെ പ്രതികരണം, താങ്ക് റിജോയ്സിങ് ആൻഡ് ഗിവിംഗ് താങ്ക്സ്. അത് മാത്രമല്ല, സോ ദോസ് ഹു ലവ് ഗോഡ് ആൻഡ് ദോസ് ഹു ആർ കോൾഡ് അക്കോർഡിംഗ് ടു ഹിസ് പർപ്പസ്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടത്. അപ്പോ ഇതിനൊരു ഒരു വിളിയുണ്ട്. അപ്പൊ ഈ വിഷയം അനുവദിക്കുക വഴി ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ദർ ഇസ് എ പ്ലാൻ ആൻഡ് പർപ്പസ് ഫോർ ഗോഡ് അലവിംഗ് ദാറ്റ് സർക്കംസ്റ്റാൻസസ് ടു കം ബിഫോർ യു. അപ്പൊ ഏത് വിഷയവും എന്റെ നിങ്ങളുടെ മുന്നേ വരുമ്പോ ഒപ്പം ഉറപ്പിച്ചോണം, ഇതിന് നടുവിലും ഗോഡ് ലവ്സ് മീ ആൻഡ് ദിസ് ഹാസ് ഗോട്ട് എ പ്ലാൻ. ഇത് പോക്ക് വഴി വെക്കാതെ എന്റെ ദൈവം ഇത് എന്റെ മുന്നേ തരത്തില്ല. അതിൽ ദൈവം വിശ്വസ്തന. ആ പോക്ക് വഴി എന്താണ്? അവിടാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ദൈവത്തിന്റെ സ്വരൂപത്തിലും ദൈവത്തിന്റെ സദൃശത്തിലേക്കുമാണ് നമ്മളെ മാറ്റുന്നത്. കാരണം ഏത് വിഷയത്തിന്റെ നടുവിലും നമ്മൾ തളരാതെയും വീഴാതെയും ദൈവ രാജ്യത്തിലായിരിക്കുന്ന ഒരു ഉറപ്പ് തന്നെ. ബിക്കോസ് ദ കിങ്ഡം ഇസ് അൺഷേക്കബിൾ. പുറമേ ഒക്കെ ഷേക്ക് ചെയ്യും, പക്ഷെ അകമേ ഷേക്ക് ചെയ്യത്തില്ല, അൺമൂവബിളാണ്. അപ്പൊ ഏത് വിഷയത്തിന് നടുവിൽ ഇന്ന് പരിശുദ്ധാത്മാവ് ആ ബന്ധത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്ന എന്നറിയോ, ഹൗ ടു സ്റ്റാൻഡ്, ഈ വിഷയത്തിന് നടുവിൽ എങ്ങനെ നിൽക്കണം. ബിക്കോസ് ഗോഡ് വാണ്ട്സ് ടു ഗിവ് യു സംതിങ് ഹിംസെൽഫ് ആസ് എ ഗിഫ്റ്റ്. ഇതിന്റെ നടുവിലും ദൈവം തന്നെ തന്നെ ദൈവത്തിന്റെ ഒരു നേച്ചറിനെ ദാനം തരാൻ ദൈവം ഉദ്ദേശിക്കുന്നു. പക്ഷെ അത് ഞാൻ സ്വീകരിക്കുവാൻ ഞാൻ അവിടെ നിന്നാലേ ഒക്കത്തുള്ളൂ. ഇട്ടേ ചോടരുത്. നമ്മൾ ഇട്ടേ ചോടുന്ന എങ്ങനെ? ഓ, ഇത് എന്നെ തകർക്കും. അപ്പൊ നമ്മൾ വിചാരിക്കുമ്പോ ഞാൻ ഇപ്പൊ ഇന്ത്യയില, എന്നാ ഇവിടുന്ന് അങ്ങ് അമേരിക്കയിൽ പോ. അമേരിക്കയിൽ പോയാലും സെയിം വിഷയം അവിടെയും നിങ്ങളെ ഫോളോ ചെയ്യും. അത് പോത്തൊന്നുമില്ല. സോ വേറെ പറയുക, സോ ഇറ്റ്സ് ഓൺലി എ ടെസ്റ്റ് ആൻഡ് ട്രെയിനിങ്. അപ്പൊ ആ ഒരു ആഴമേറിയ ബന്ധത്തിൽ നമുക്കൊന്ന് വരാം. വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്നതാണ്. അപ്പൊ എന്ത് വിഷയം വന്നാലും അതിലെന്നൊന്ന് ആ കണ്ണുകൂടെ ഒന്ന് കാണാൻ നോക്ക്. ഒന്ന് ഒരു നിമിഷം ഒന്ന് റിജോയ്സ് ചെയ്തിട്ട് നിങ്ങളുടെ ഒന്ന് ഉള്ളിലേക്ക് ഒന്ന് നോക്കിയിട്ട് ആ പൂർത്തി വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഹൗ ഡു യു സീ ദിസ്? യേശു അങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? അങ്ങയുടെ മൈൻഡ് സെറ്റ് എന്താണ്? എന്താണ് അങ്ങ് ചിന്തിക്കുന്നത്? അങ്ങ് എനിക്ക് ആരായി നാടുകൾ? എന്റെ പ്രോമിസ് എന്താണ്? എന്റെ പ്രൊവിഷൻ എന്താണ്? ഞാൻ എങ്ങനെ നിൽക്കണം? ഹൗ കൻ ഐ പാർട്ട്നർ വിത്ത് യു? ഈ ഏരിയയിൽ അപ്പൊ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കിക്കോണം, ഇറ്റ്സ് എ കോൺവെർസേഷൻ വിത്ത് ഗോഡ്. ദൈവവുമായിട്ട് ഒരു വ്യക്തിപരമായ ആശയവിനിമയമാണ് പ്രാർത്ഥന എന്ന് തന്നെ പറയുന്നത്. ഒരു വിഷയം വന്നു, റിജോയ്സ് ചെയ്ത് കർത്താവേ അങ്ങ് എനിക്ക് ആരായി നടുവിൽ? എന്താണ് എന്റെ വാഗ്ദത്തം? എന്താണ് എന്റെ പ്രൊവിഷൻ? ഞാൻ എങ്ങനെ പാർട്ട്ണർ ചെയ്യണം? ഇതിനെല്ലാം ദൈവം ഉത്തരം തരും. ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് നമുക്ക് ഇന്ന് വരാം. ആൻഡ് ദ പ്രൈമറി തിങ് ഈസ് ദൈവം ഒരു റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവന്നു, രക്തബന്ധത്തിലേക്ക് ദൈവം കൊണ്ടുവന്നു. എന്നിട്ട് ആ വിശ്വാസത്തിന്റെ നായകനെ തന്നെ നമ്മുടെ ഉള്ളിൽ തന്നിരിക്കും. എന്തിനാ? പൂർത്തി പെർഫെക്ഷനിലേക്ക് എന്നെ കൊണ്ടുപോകാനാ നമ്മുടെ ഉള്ളിലുണ്ട്. സോ ലെറ്റ്സ് ലെറ്റ്സ് കാച്ച് ഓവർ ഹിസ് ഹാൻഡ്. ആ ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കില്ല, തുണയാ ഞാൻ നിൽക്കുന്നു. അപ്പൊ വെൻ ഗോഡ് സ്പീക്സ് ഇൻ യുവർ ലൈഫ്, അപ്പൊ ഇനിയിപ്പോ ആ പറയുന്ന ഒരു കാര്യം ശ്രദ്ധിച്ചു കേട്ടോ, ദൈവം നമ്മുടെ ജീവിതത്തിൽ നോക്കി വിഷയത്തിന്മേൽ സംസാരിക്കുമ്പോൾ God always speaks seeing your destiny. നിങ്ങളുടെ ഡെസ്റ്റിനിയോ നിങ്ങളുടെ ഫ്യൂച്ചറിൽ എവിടെ ആരായി തീരും എന്നുള്ളത് കണ്ടിട്ടാ ദൈവം സംസാരിക്കുന്നു. And then he speaks to your present. ഇപ്പോൾ ഇന്നത്തെ വിഷയത്തിന്മേൽ ദൈവം he goes into your future and speaks. എന്തിനാണെന്നറിയോ? ഇപ്പോൾ തന്നെ ഈ നിമിഷം തന്നെ
അതിനെ കണ്ടോണ്ട് വേണം എൻ്റെ ഓട്ടം ഓടാൻ. അപ്പൊ ആ ഓട്ടത്തിൽ എൻ്റെ സ്വഭാവത്തിൽ മാറ്റം, എൻ്റെ ക്യാരക്ടറിന് മാറ്റം, ഇതെല്ലാം ബിൽഡ് ചെയ്ത് ഞാൻ തന്നെ എൻ്റെ ഹൃദയവും എൻ്റെ മനസ്സും എൻ്റെ വികാര വിചാരങ്ങൾ രൂപാന്തരപ്പെട്ട് വരുംതോറും ഞാൻ പോലും അറിയാതെ ഇത് എൻ്റെ ഉള്ളിൽ ഇത് പ്രവർത്തിക്കുന്നത്. കാരണം പരിശുദ്ധാത്മാവ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു ബലപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോകും തോറും നമ്മൾ ക്രിസ്തുവിൽ പരിപൂർണതയിലേക്കുള്ള നടത്തമാണ്. അപ്പൊ ഇന്ന് എല്ലാ വിഷയത്തിലും യു ആർ ഫൈറ്റിംഗ് ഫ്രോം വിക്ടറി. ജയം കിട്ടാനല്ല, ജയത്തിൽ നിന്നാണ്. അതാണ് ദൈവരാജ്യത്തിന്റെ ഏറ്റവും വലിയ പഠിപ്പിക്കൽ. ദൈവരാജ്യത്തിൽ എവറിഥിങ് ഗോഡ് ഗിവ്സ് കംപ്ലീറ്റ് ഇൻ ഫ്രണ്ട്. ക്രിസ്തുവിൽ എല്ലാം മുന്നമേ തന്നു. ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ തരിക വഴി സ്വർഗത്തിലെ സകല എല്ലാം നിങ്ങളുടെ ഉള്ളിൽ തന്നു കഴിഞ്ഞു. ഇന്ന് പരിശുദ്ധാത്മാവ് കാണിച്ചു തരിക, കണ്ണു തുറന്നൊന്ന് കാണ ഈ ദൈവരാജ്യം. ഈ ദൈവരാജ്യത്തിലെ രാജാവിന്റെ മഹത്വം ഒന്ന് കാണ. ആ രാജാവ് എങ്ങനെയാണ് നിങ്ങളുടെ വിഷയത്തെ കാണുന്നതെന്നൊന്ന് കാണ്. ആ രാജാവ് എന്താണ് നിങ്ങളുടെ വിഷയത്തിനെ ചിന്തിക്കുന്നത് കാണ്. ആ വിഷയത്തിന് നടുവിൽ പിതാവിന്റെ മുമ്പ് എങ്ങനെ നിൽക്കണം പരിശുദ്ധാത്മ കാണിക്കുക. എന്നിട്ട് എന്താണ് സംസാരിക്കേണ്ടത്. ആ പൂർത്തി വിശ്വാസത്തിന്റെ നായകനുമായിട്ട് എങ്ങനെ ബന്ധത്തിലേക്ക് വരാം, അതുവഴി ഞാനും നിങ്ങളും ആ യേശുവിന്റെ തികവോളം എങ്ങനെ പണിയപ്പെടാം. ഒരു നിമിഷം ഒന്ന് കണ്ണടയ്ക്കുക. ലെറ്റ്സ് പ്രേ. കർത്താവേ, ഇന്ന് സൂം ഫാമിലി കൂടി എല്ലാ മക്കളെയും കർത്താവേ അങ്ങയുടെ കരങ്ങളോട് ഒരിക്കൽ കൂടെ സമർപ്പിക്കുന്നപ്പ. ഇന്നെന്ന വിഷയങ്ങൾ കർത്താവേ, ഞങ്ങൾ എന്ത് വിഷയം വന്നാലും അത് ഞങ്ങളെ തളർത്താനോ ഞങ്ങളെ തകർക്കാനോ അല്ല, മറിച്ച് അതേ വിഷയത്തെ പരിശുദ്ധാത്മാവ് എടുത്ത് ഞങ്ങളെ കൂടുതൽ ആഴമേറിയ ബന്ധത്തിലേക്ക് പണിയാൻ വേണ്ടിയാണ് ഇത് അനുവദിച്ചിരിക്കുന്നത് എന്നുള്ളൊരു ഒരു ഒരു വലിയ ഉറപ്പിലേക്ക് ഓരോ മക്കളെ ഇന്ന് കൊണ്ടുപോകട്ടെ. കാരണം ക്രിസ്തു ഞങ്ങൾക്ക് ജ്ഞാനമാണ്, ക്രിസ്തു ഞങ്ങൾക്ക് വീണ്ടെടുപ്പാണ്, നീതീകരണമാണ്, വിശുദ്ധീകരണമാണ്. ഇതെല്ലാം ഞങ്ങളുടെ ഉള്ളിൽ വന്നു നിർത്താം. ഈ നാല് മേഖല ഞങ്ങൾ വളരുംതോറും ഉയരങ്ങളുള്ള ജ്ഞാനം ഞങ്ങൾക്ക് കിട്ടും. That we are the righteousness of God. ഞങ്ങൾ ദൈവത്തിന്റെ നീതിമാന്മാർ. ആ ഒരു ബോധം നമ്മൾ ആത്മാവിൽ നിറഞ്ഞ് മനസ്സ് പുതുക്കട്ടെ കർത്താവ്. ഓരോ ദിവസവും വിശുദ്ധിയിലേക്കുള്ള നടത്തിപ്പിലേക്ക് ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. വീണ്ടെടുക്കുകയാണ് കർത്താവ്. ഞങ്ങൾ ദൈവരാജ്യത്തിലാണ് പറയുമ്പോഴും ഞങ്ങളുടെ മനസ്സിനകത്ത്, ഞങ്ങളുടെ ചിന്തയ്ക്കകത്ത്, ഞങ്ങളുടെ വികാര വിചാരങ്ങൾ ഇപ്പോഴും അങ്ങല്ല കർത്തൃത്വം നടത്തുന്ന സാഹചര്യങ്ങളാണ്. ഭയമാണ്, ചിന്താകുലമാണ് കർത്തൃത്വം എടുക്കുന്നത്. ഇതെല്ലാം പരിശുദ്ധാത്മാവ് ഇന്ന് എല്ലാത്തിനെയും വീണ്ടെടുത്ത് യഥാസ്ഥാനപ്പെടുത്തുകയാണ്. അതിനായിട്ട് ഞങ്ങൾ എല്ലാവരും താഴ്ത്തി സമർപ്പിക്കുന്നു കർത്താവ്. നിന്റെ മക്കളെ ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു സത്യം എടുത്ത് അവരുടെ ജീവിതത്തിൽ അത് പ്രവൃത്തിയിൽ കൊണ്ടുവന്ന് അത് പ്രാക്ടീസ് ചെയ്ത് അത് അവരുടെ ജീവിത ശൈലിയാകുമ്പോൾ കർത്താവ് അതിന്മേൽ ഒരു വലിയ സ്വാതന്ത്ര്യം നിന്റെ മക്കൾക്ക് അത് കൊടുക്കുന്നതിനായിട്ട് നിന്നു. ഓരോരുത്തരും കർത്താവെ ടെക്നോളജിയിലല്ലാതെ ഒരു റിലേഷൻഷിപ്പ്, ഹാർട്ട് ഫെൽറ്റ് റിലേഷൻഷിപ്പിലേക്ക് ഇന്ന് ആളുകൾ വളർത്തുന്നതിനായിട്ട് നന്ദി പറയുന്നു. ഓരോരുത്തരും അങ്ങയുടെ കരങ്ങളോട് ഒരിക്കൽ കൂടെ സമർപ്പിക്കുന്നു, അനുഗ്രഹിക്കുന്നപ്പ. അവരുടെ വിഷയങ്ങൾ മേലെല്ലാം അങ്ങ് ഉത്തരം ഓൾറെഡി തന്നിരിക്കുകയാണ്. അത് വെളിപ്പെടട്ടെ കർത്താവ്. രോഗത്താൽ വലയുന്നൊരു കർത്താവെ അവരുടെ സൗഖ്യം അവരുടെ ആത്മാവിന്റെ ശരീരത്തിൽ വെളിപ്പെടട്ടെ. കടബാധ്യതകൾ നടുവിൽ നടക്കുന്നവർക്ക് ഉന്നതങ്ങളുള്ള ജ്ഞാനം കൊടുക്കുന്നു. വലിയ ഫേവർ അയച്ച് അതിനകത്തുനിന്ന് അവരെ പുറത്തു കൊണ്ടുവരുന്നതിനായിട്ട് നന്ദി പറയുന്നു കർത്താവ്. അവർ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടാനാണല്ലോ ഞങ്ങളെ ഇന്ന് ഈ ദൈവരാജ്യത്തിൽ വെച്ചിരിക്കുന്നത്. ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുക വഴി ഞങ്ങളിലൂടെ അനേകർ, ഞങ്ങളുടെ ചുറ്റുപാടുള്ളവർ അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവ്. ഈ സൂം ഫാമിലി ഒരിക്കൽ കൂടെ കർത്താവെ അങ്ങയുടെ കരങ്ങളോട് സമർപ്പിക്കുന്നു. ഇത്രത്തോളം നിന്റെ മക്കളെ അങ്ങ് വളർത്തി ഇനിയും കൂടുതലായിട്ട് ആഴമേറിയ സത്യങ്ങൾ അവരെ പഠിപ്പിച്ച് കർത്താവെ അവർ വളരുവാനും അങ്ങയുടെ പുത്രന്റെ തകവോളം ഇന്നാളിൽ കൊണ്ടുവരാനും ഒരു പദ്ധതി അങ്ങ് ഇട്ടിട്ടുണ്ട്. അതിനായിട്ട് അവരെ സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.